പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഇന്ന് പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻ കേസ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഇൻ കേസ്, പല സമയത്തും കേട്ട ഒരു വേർഡാണ് ഇൻ കേസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒരു സാധ്യത എന്നൊക്കെയാണ് അർത്ഥം. ഒരു സാഹചര്യം, ഒരു സാധ്യത. ഉദാഹരണത്തിന് കുട എടുത്തോളും, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നമുക്ക് മേ എന്ന് ഉപയോഗിക്കാം, പക്ഷേ അതിന് പകരം ഇൻ കേസ് ഉപയോഗിച്ച് പറയാറുണ്ട്. ഇപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, പി എസ് സി പോലുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ, അതിന് വിശദമായിട്ട് അതെങ്ങനെ ഫോം ചെയ്യണം എന്ന് ഞാൻ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പം ബോർഡിലേക്ക് നോക്കാം. ടേക്ക് എ പെൻ, പേന എടുത്തോളൂ. യു മേ നീഡ് ഇറ്റ്, നിനക്ക് അത് ആവശ്യമായേക്കാം. പേന എടുത്തോളൂ, ആവശ്യം വന്നേക്കാം. ഇവിടെ മേ എന്നുള്ള വേർഡ് നിങ്ങൾ കണ്ടു. ടേക്ക് എ പെൻ, പേന എടുത്തോളൂ, ഇൻ കേസ് യു നീഡ് ഇറ്റ്, നിനക്ക് ആവശ്യം വന്നേക്കാം. ഈ മേൻ്റെ അതേ മീനിങ് ആണ് ഇൻ കേസ്. പക്ഷെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇൻ കേസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് സെൻറ്റൻസിനെ ഒറ്റ സെൻറ്റൻസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് നാം സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കേണ്ടത്, അഥവാ വേർബിൻ്റെ വി വൺ ഫോം അല്ലെങ്കിൽ എസ് ഫോം ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ ടേക്ക് എ പെൻ, പേൻ എടുത്തോളൂ. യു മേ നീഡ് ഇറ്റ്, എനിക്ക് ആവശ്യം വന്നേക്കാം. ടേക്ക് എ പെൻ, പേൻ എടുത്തോളൂ, ഇൻ കേസ് യു നീഡ് ഇറ്റ്, എനിക്ക് ആവശ്യം വന്നേക്കാം. അപ്പോൾ ഇവിടെ മേ എന്നെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇൻ കേസ് ഉപയോഗിച്ചത്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് കോമ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസിൽ വേർബിൻ്റെ വി വൺ ഫോം അല്ലെങ്കിൽ എസ് ഫോം ഉപയോഗിക്കുന്നു. യു നീഡ് ഇറ്റ് വളരെ സിമ്പിളാണ്. ഇവിടെ മേണ്ട് കട്ട് ചെയ്തിട്ട് ആ സെൻറ്റൻസ് തന്നെ എഴുതി കൊടുത്താൽ മതി. അടുത്ത ഉദാഹരണം, ടേക്ക് എൻ അംബ്രല, കുട എടുത്തോളൂ. ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം. ടേക്ക് എൻ അംബ്രല ഇൻ കേസ് ഇറ്റ് റെയിൻസ് ടുഡേ, ഒരു പക്ഷേ ഇന്ന് മഴ പെയ്തേക്കാം. ഇവിടെ ടേക്ക് എ പെൻ ഒന്നാമത്തെ സെൻറ്റൻസ് ആദ്യം എഴുതി, പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിൽ മേ കട്ട് ചെയ്ത് എന്നിട്ട് അത് ഇൻ കേസ് ഉപയോഗിക്കും. ഇൻ കേസ് രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് ഇൻ കേസ് ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇറ്റ് മേ കട്ട് ചെയ്തു, അപ്പോൾ ഇൻ കേസ് ഇറ്റ് റെയിൻസ് ടുഡേ. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻ കേസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇൻ കേസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സെൻറ്റൻസിനെ ഒറ്റ സെൻറ്റൻസിലേക്ക് മാറ്റാം, മാറ്റൽ എങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ പാസ്റ്റ് സെൻറ്റൻസ് പാസ്റ്റ് ഫോം ആണെങ്കിൽ, ടേക്ക് എ പെൻ ഇവിടെ പ്രസൻറ്റ് ഫോം, ഇതിൻ്റെ പാസ്റ്റിലേക്ക് ടുക്ക് എ പെൻ എന്നാണെങ്കിൽ, ഇത് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ, അതിൻ്റെ സെക്കൻഡ് ഫോം, സെക്കൻഡ് സെൻറ്റൻസ് എങ്ങനെ ആക്കണം? ഇറ്റ് മൈറ്റ് റെയിൻ എന്നാണ് ഉണ്ടാവുക. ഇതിനെ നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ടേക്ക് എ പെൻ, ടുക്ക് എ പെൻ, ഇൻ കേസ് ഇറ്റ് മൈറ്റ് റെയിൻ. ഇവിടെ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നതാണ് ടുക്ക് എ പെൻ, പാൻ എടുത്തു. ഇൻ കേസ് ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്തേക്കാം. ഇവിടെ പാസ്റ്റ് ആണ്. ഈ പാസ്റ്റിൽ ഫസ്റ്റ് സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ സെക്കൻഡ് സെൻറ്റൻസ് നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. മേൻ്റെ പാസ്റ്റ് ഫോമാണ് മൈറ്റ്. അപ്പം നമ്മൾ ഇവിടെ മൈറ്റ് ഒഴിവാക്കുന്നു. ആ മൈറ്റ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നാം എന്ത് ചെയ്യണം? ഇൻ കേസ് ഇറ്റ് റെയിൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നു, ഇറ്റ് റെയിൻഡ്.
to keep in case it rains. Rain എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ, അതിന്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇനി കുറച്ചും കൂടി ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കോപ്പി ഇറ്റ് ഡൗൺ, യു മേ ഫോർഗെറ്റ് ഇറ്റ്. കോപ്പി ഇറ്റ് ഡൗൺ, യു മേ ഫോർഗെറ്റ് ഇറ്റ്. കോപ്പി ഇറ്റ് ഡൗൺ, എഴുതിയെടുത്തോളും. യു മേ ഫോർഗെറ്റ് ഇറ്റ്, നീ മറന്നേക്കാം. അപ്പോൾ ഇതിന് ഇൻ കേസ് ഉപയോഗിച്ച് നമ്മൾ ഒറ്റ സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ കോപ്പി ഇറ്റ് ഡൗൺ എന്നുള്ള ഫസ്റ്റ് സെന്റൻസ് ആദ്യം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സെന്റൻസ്, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും, രണ്ടാമത്തെ സെന്റൻസ് തുടക്കത്തിൽ ഇൻ കേസ് ഉപയോഗിക്കുന്നു. മേ എന്നുള്ളത് കട്ട് ചെയ്യുന്നു. ഇൻ കേസ് യു, ഇൻ കേസ് യു ഫോർഗെറ്റ് ഇറ്റ്, യു ഫോർഗെറ്റ് ഇറ്റ്. ഇത്രയും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കോപ്പി ഇറ്റ് ഡൗൺ എഴുതിയെടുത്തോളൂ. ഇൻ കേസ് യു ഫോർഗെറ്റ് ഇറ്റ്. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇൻ കേസ് ഉപയോഗിച്ച് ഞാൻ പറയുമ്പോൾ രണ്ട് സെന്റൻസിനെ നാം വളരെ ചുരുക്കിയിട്ട് ഒറ്റ സെന്റൻസിലേക്ക് മാറ്റുവാൻ സാധിക്കും. രണ്ടാമത്തെ സെന്റൻസ് മേ പോലുള്ള വേർഡുകൾ ഉണ്ടെങ്കിൽ അതിനെ നാം നീക്കം ചെയ്തിട്ട് അതിന് പകരം രണ്ടാമത്തെ സെന്റൻസ് തുടക്കത്തിൽ ഇൻ കേസ് ഉപയോഗിക്കുന്നു. ഇൻ കേസിന് ശേഷം വരുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുക. ഒന്നാമത്തെ സെന്റൻസ് പാസ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ സെന്റൻസിനെയും സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇത്രേ ഇതിൻ്റെ റൂളുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റ് ടേക്ക് എ പെൻ, യു മേ നീഡ് ഇറ്റ്. അത് നമ്മൾ പാസ്റ്റിലെ അതിനെ ഇൻ കേസ് ഉപയോഗിച്ച് ഒറ്റ സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ ടേക്ക് എ പെൻ ഇൻ കേസ് യു നീഡ് ഇറ്റ്. നെക്സ്റ്റ് ഉദാഹരണം ടേക്ക് എ അംബ്രല, ഇറ്റ് മേ റെയിൻ. അതിനെ നാം ഒറ്റ സെന്റൻസിലേക്ക് മാറ്റുന്നു. ഇൻ കേസ് ഉപയോഗിച്ച് ഒറ്റ സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ ടേക്ക് എൻ അംബ്രല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ടേക്ക് എൻ അംബ്രല ഇറ്റ് ഇൻ കേസ് ഇറ്റ് റെയിൻസ് ടുഡേ. കോപ്പി ഇറ്റ് ഡൗൺ എഴുതിയെടുത്തോളൂ. യു മേ ഫോർഗെറ്റ്, നീ മറന്നേക്കാം. ടേക്ക് കോപ്പി ഇറ്റ് ഡൗൺ ഇൻ കേസ് യു ഫോർഗെറ്റ് ഇറ്റ്. ഇത്രയും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് വിശദമായി പറയേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസിലേക്ക് നമുക്ക് പോകുന്നത് വരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.